വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ വലിയ ും ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു കൊച്ചു കുളം വറ്റിച്ച് അതിലെ മീനുകളെയൊക്കെ പിടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കുമുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഇവിടെ പോകുന്നത് അവിടെ മീൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല അവിടെ മീൻ ഉണ്ടെന്നൊക്കെ കുറച്ചു പേർ പറഞ്ഞു അവിടെ മീൻ ഉള്ളതായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വന്നിട്ട് താഴോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് അതുകൊണ്ടാണ് നമ്മൾ പോയി അതിനെ ഒന്ന് വറ്റിച്ച് അതിലുള്ള മീനുകളെയൊക്കെ പിടിക്കാം എന്ന ഒരു മൈൻഡിലാണ് നമ്മൾ പോകുന്നത് ഞാനും എൻ്റെ വേറൊരു അഭിജിത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് നമുക്കിനി നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ അതത്രയും വറ്റിച്ച് പിടിക്കുന്നേക്കാളും എളുപ്പമാണെങ്കിൽ അരച്ച് പിടിക്കുന്നു അരച്ച് നോക്കാം അരച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വറ്റിക്കാം നിങ്ങൾക്ക് കാണാമല്ലോ ഇതൊക്കെ ഒരു കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അതിനിടയിൽ കൂടെ നോക്കി സൂക്ഷിച്ച് പോവുകയാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ സൂക്ഷിച്ചോണം പോവാൻ കാരണം കാടൊക്കെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് പാമ്പ് വയലൊക്കെ ആയതുകൊണ്ട് പാമ്പ് ചേരൊക്കെ ഇവിടെയൊക്കെ ചുറ്റി ഇരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം അങ്ങോട്ടൊക്കെ പോവാൻ കാട് പിടിച്ചു കിടക്കണം നിങ്ങളാരും ഇതേപോലെയൊന്നും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരിടത്തും പോവരുത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യുക കായ്സ് നമ്മൾ നടന്ന് നടന്ന് കുറേ ദൂരം എത്തി അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് തന്നെ എന്ന് പറഞ്ഞു എനിക്ക് കൃത്യം സ്ഥലം അറിയില്ല നമുക്ക് നീ നോക്കാം എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആ ഇതാണ് സ്ഥലമെന്ന് പറഞ്ഞു ഇതാ ഒരു കൊച്ച് കിണർ പോലെ അതായത് തീരെ വലുതൊന്നുമല്ല അറിയില്ല അവൻ പറഞ്ഞ് മുട്ട് ഒരാഴുള്ളൂ എന്നാണ് പറഞ്ഞത് നമുക്ക് നീ ഇറങ്ങി നോക്കാം കായ്സ് എന്തൊക്കെ കിട്ടും എങ്ങനെയൊക്കെ വല്ലം കാണുമോ എന്ന് അല്ല ചേര പാപമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു നമുക്കിറങ്ങി കുറേ വേസ്റ്റൊക്കെ കിടക്കുന്നു ആ വേസ്റ്റൊക്കെ തട്ടിയിട്ടിരിക്കുന്നവരും ആ വേസ്റ്റൊക്കെ പറക്കിക്കളയാം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കിട്ടുമെന്ന് മീനിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോൾ തന്നെ ഒരുമാതിരി കുമിളയൊക്കെ വരുന്നു അതിന് ചെളി ചെളിയുണ്ട് ഇവിടെ കുറച്ച് ചെളി അടിയിലുണ്ട് ചെളിയുടെ ഇതുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയൊന്നും വലിയ വീടുകളൊന്നുമില്ല പിന്നെ അപ്പുറത്തെ സൈഡ് ദൂരെ ഒന്ന് രണ്ട് വീടുകൾ നമുക്ക് കാണാം ഇവിടെ നിന്നാൽ വലിയ വീടുകൾ അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കുറച്ചുള്ളിലോട്ടാണ് നമുക്കിനി ആദ്യം ഇറങ്ങി അരച്ചു നോക്കാം എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഊട്ടി ഗൈസ് ഒന്നും ഇല്ലെങ്കിൽ നഷ്ടമാണ് ഗൈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നടന്ന് വന്നിട്ട് ഒന്നും കിട്ടാതെ പോയാൽ അത് നമുക്ക് ഒരു വിഷമമല്ലേ ഗൈസ് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അരിപ്പിലേക്ക് കടക്കുകയാണ് ഗൈസ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ കിടക്കാച്ചി കണ്ണംകാച്ചി വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഗൈസ് നിങ്ങളെല്ലാവരും ഒന്നും മടിയൊന്നും കാണിക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ ആരും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക് വസ്ത്ര ഒന്നും കിട്ടിയില്ല ഇനി മീൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല നമ്മൾ വസ്തു അരിപ്പിൽ എന്തെങ്കിലും കിട്ടിയത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് മുന്നോട്ടും അരിച്ച് അതിനെ ഒന്ന് പവറേഷക്കി എല്ലാം പിടിക്കാം ഒന്നെങ്കിലും ഉണ്ടോ എന്നൊരു ഇതായിട്ട് നമുക്ക് വസ്തിൽ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടൊരു ബാഡ് ന്യൂസ് ആണ് പിന്നെ നമുക്ക് വിചാരിച്ച് ഒരു കുറച്ച് അതായത് കിടക്കുന്നതിൽ ഒരു മുക്കാൽ ഭാഗം വെള്ളം പറ്റിച്ചിട്ട് പിന്നെ ഒന്നേന്ന് നോക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇവിടെ ഒരു ബക്കറ്റ് ചോദിച്ചു ബക്കറ്റ് ഒരു പയ്യൻ വേറൊരു പയ്യൻ ഒരു ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം വറ്റിച്ച് നോക്കാം കുറച്ച് വെള്ളം കോരി കരയിൽ ഒഴിച്ചിട്ട് നമുക്ക് തപ്പിയ അരിച്ചോ എങ്ങനെയെങ്കിലും പിടിച്ച് മീനുണ്ടോ എന്ന് നോക്കാം അടിയിലൊക്കെ പോലെ ചവറും വ്യാസൊക്കെയാണ് ഇഷ്ടം പോലെ ഒന്നും പറയാനില്ല കുറേ കുപ്പികളും പോവും ഇഷ്ടംപോലെ കൊച്ചു കൊച്ച് കവറുകളും ഇഷ്ടം പോലെ വേസ്റ്റും കറുത്ത ഒരു ചെളിയാണ് ഇത്രയും വെള്ളം അവിടെ കെട്ടിക്കിടന്ന് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് വെള്ളം വെള്ളത്തിന്റെ കളർ മാറി നമ്മൾ വന്നപ്പോൾ പച്ച അല്ലടുന്നൊരു വെള്ളമായിരുന്നു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കുറച്ചിരിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിൽപ്പം മടുപ്പ് തോന്നും അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ച് കുറച്ചിരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാണുകയുള്ളൂ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കുറച്ചിരിക്കും നമുക്കിനി ബക്കറ്റ് കൊണ്ട് കുറച്ച് വെള്ളം കോരി മാറ്റി വെക്കാം കായ്സ് ഈ വീഡിയോ ആണെന്ന് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണോ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യാം കമൻറ്റ് ബോക്സിൽ കൂടി എനിക്ക് എൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റാത്ത ചങ്ക് മച്ചാമാർക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾ അതിൽ പോയി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാലും മതി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ പരമാവധി എല്ലാം വരുന്ന എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ പവറേജ് പവറേസ്റ്റാക്കും എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും നിങ്ങളെല്ലാം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നമുക്കിനി വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ വെള്ളം വറ്റിക്കാൻ തുടങ്ങി കൈസ് നമ്മുടെ കൂട്ടുകാർ അവിടെ നിന്ന് തന്നെ കളിയാക്കുകയാണ് അതൊന്നും സാരമില്ല നമുക്ക് നമുക്ക് ആ മീൻ പിടിച്ച് നിങ്ങൾക്കുമുമ്പിൽ കാണിച്ച് തരുക അത്രമേ എനിക്കുള്ളൂ ഗായ്സ്വിന്റെ ജോളുണ്ടാകും <reforms> <siglo staring bizarre> <bushes>

അങ്ങനെ നമ്മൾ കുറേ വെള്ളം വരച്ചിട്ട് അരച്ചു നോക്കിയപ്പോൾ അതിൽ മീനുണ്ട് കായ്സ് എന്ത് മീനെന്നൊന്നും അറിയില്ല എന്തൊക്കെ കയ്യിൽ കയറി തട്ടി ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ അതിൽ നമ്മൾ ഒരു കൊട്ടുകാരിയാണെന്ന് തോന്നുന്നത് കൊട്ടുകാരി നമുക്ക് ഇനി നോക്കാം എന്തൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നോട് കൊട്ടുക അതൊക്കെ രണ്ടും കൊട്ടുകാരിയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വന്ന് ഇത്രയും കഷ്ടപ്പെട്ടതിൽ നമുക്ക് രണ്ട് കാരിക്കുട്ടന്മാരെ കിട്ടിയിരിക്കുകയാണ് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക് ബാക്കി കുറച്ച് വെള്ളം കൂടെ വറ്റിച്ച് നമുക്ക് നോക്കാം കംപ്ലീറ്റ് മീനിനെ തപ്പി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയുള്ളൂ വീഡിയോ ആണെന്ന് ആരും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്യുക നമുക്ക് ഇനി ലാസ്റ്റ് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ച് തരാം നമുക്ക് നോക്കാം നമുക്ക് ഒരു അരിപ്പൂടെ അരച്ച് നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമെന്നിവിടെ നോക്കാം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടിരുന്ന് വാച്ച് ചെയ്യുക ഇത്രയും അരച്ചിട്ടതിൽ മീനൊന്നും കാണാനില്ല വെള്ളം ഇനി കുറച്ചേ ഉള്ളൂ ഒരു നിങ്ങൾ കാണാം കാലിന് ഒരു ഒരു കാലു വെച്ച് നോക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളമേ ഉള്ളൂ എന്നിട്ട് നമുക്കിനി കുറച്ച് തപ്പിയൊക്കെ നോക്കാം എന്നിട്ടും മീനിൻ്റെ ഒരിത് കാണാനില്ല എന്തോ കാലൊന്നും തട്ടുന്നുണ്ടോ പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല കുറച്ചുകൂടെ വെള്ളം വറ്റിച്ച് നമുക്കിനി വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം നമ്മൾ കുറച്ച് നേരം മിണ്ടാതെ നിന്നപ്പോൾ ചെറിയ കുമ്മള വലയൊക്കെ വന്ന് മീനിനെ ഒന്ന് രണ്ടെണ്ണം കണ്ട് നമ്മൾ കൈനെ പിടിക്കുക നമ്മൾ ചവിട്ടി ചെളിയിലൊക്കെ താത്ത് വെച്ചിരുന്നെന്ന് തോന്നുന്നു അതായിരിക്കും കിട്ടാത്തത് ഇങ്ങനെ ആകുമ്പോൾ ആ സൈഡിൽ ഒരു സിലോപ്പി സിലോപ്പി ആണോ ഒന്ന് ആണോ തോന്നണം സിലോപ്പി കുഞ്ഞ് അത് എൻ്റെ മുള്ളുകയറി കൈ കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഒന്ന് രണ്ട് കാര്യം കിട്ടി ഒന്ന് രണ്ട് സിലോപ്പികളും കിട്ടി വീണ്ടും കണ്ട അവിടെയൊക്കെ ഉണ്ട് പക്ഷെ അതും കിട്ടുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും കിടന്ന് ഓടുന്നൊക്കെ ചവിട്ടി ഒന്നുകൂടെ നമുക്ക് കിട്ടി അത് കയ്യിൽ പോയി കൈസ് വിരളി പിടിച്ച തിലോപ്പ്യ പവറേഷ് നമുക്കതിനെ പിടിച്ച് എടുക്കാം കുറച്ചുകൂടെ വെള്ളം കളഞ്ഞാൽ കിട്ടും നമുക്കിങ്ങനെ അപ്പി പിടിക്കുന്നതും ഒരു രസമല്ലേ അതുകൊണ്ട് വീണ്ടും അത് ചാടിപ്പിക്കും അതൊന്നും കയ്യിൽ നിന്ന് നിൽക്കും നമ്മൾ അമുക്കി പിടിച്ചാൽ ചിലപ്പോൾ അപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചാവാതെ അതിനെ പിടിച്ചെടുക്കുന്നത് ഇത്ര നേരം വന്ന് പാടുപെട്ട് ഈ ചെളിവെള്ളത്തിൽ ഇറങ്ങി കളിച്ചിൽ ഫലം കണ്ടു തുടങ്ങി അപ്പോൾ അവർ പത്ത് പതിനഞ്ചെണ്ണം കൂടെ കിട്ടിയാൽ നമ്മൾ ഒരു കലക്ക് കലക്ട് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം എന്തൊക്കെ കിട്ടുമെന്നൊക്കെ തീരാറായി നോ നത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും എല്ലാ കൂട്ടുകാരന്മാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഗൈസ് അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് കാര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സിലോപ്പികളും നമുക്കിവിടെ നിന്ന് പിടിക്കാൻ പറ്റി ഇവിടെ എങ്ങനെയാണ് ഇവിടെ മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം കയറും അങ്ങനെ വന്ന് തങ്ങിക്കിടന്ന മീനുകളാകാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കിടന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ച് പവറേജ് ആക്കുക ഐസ്